गजाननन्दोदगणादिसेवितं कवित्तजम्भोबलसारभक्षितमुमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं एकदन्तं महाकायं तप्तकाञ्चितसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकं शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये रामाय रामभद्राय रामचन्द्राय वेदसे श्रीराम राम रामाय सीताय पतये नमो नमः। ओम हं हनुमते नमः। हरिओम। अमृतात्माक्कळे, हनुमान मनस्सिन्टे प्रतीकमाण एन्नुळ्ळ ओरु चिन्तागतियोडु कूडे നമ്മുടെ കേട്ട കഥകളും ഇതൊക്കെ അതിന് അനുബന്ധിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് ആ രാമായണ കഥകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രാമായണത്തിൽ ഹനുമാൻ സ്വാമി നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെ ഏതെല്ലാം തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഹനുമാൻ സ്വാമിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യ എന്ന ആ പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് അതിലേക്ക് കടക്കാം. സാക്ഷാ ശ്രീരാമഭക്തനായിരിക്കുന്ന ഹനുമാൻ, രുദ്രാവതാരമായിരിക്കുന്ന ഹനുമാൻ, ഇതൊക്കെ നമുക്ക് ഓരോ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും. ശ്രീരാമഭക്തിയുടെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമി തന്നെയാണ്. രാമഭക്തിയല്ലാതെ തനിക്ക് മറ്റൊന്നും വേണ്ട, അതായത് രാമനാമമുള്ളിടത്തോളം കാലം ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ആ ദിവ്യസ്വരൂപം, ആ മഹാദേവൻ്റെ അവതാരം, അതായത് ശ്രീരുദ്രനായിരിക്കുന്ന ആ രുദ്രൻ പോലും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന, രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഗുണത്തോടുകൂടി ആ പരമ സ്വരൂപനായിരിക്കുന്ന ആ പരമാത്മാവിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടും ആ പരമാത്മാവിൻ്റെ ചരണങ്ങളിലിരിക്കാനും ആഗ്രഹിക്കുന്ന, ആ രാമൻ്റെ ചരണങ്ങളിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ സാക്ഷാൽ ഹനുമാൻ സ്വാമിയെക്കുറിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് മനസ്സിൻ്റെ പ്രതീകമായിട്ട് ഹനുമാനെ കാണുന്നതെന്ന് അറിയോ? അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഹനുമാൻ സ്വാമി ഇവിടെ, അതായത് മനസ്സ് എന്ന് പറയുന്നത് ഒരു കുരങ്ങൻ്റെ സ്വഭാവമായി ഒരു സ്ഥലത്തും അത് അടങ്ങിയിരിക്കില്ല, ചാടിച്ചാടി കളിക്കും. അത് ആദ്യത്തെ ഒരു ഇത്. എപ്പോഴാണ് ഹനുമാൻ ആ തൻ്റെ ആ കുസൃതികളെല്ലാം മടങ്ങുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആ രാമൻ്റെ പാദത്തിൽ നിൽക്കുന്ന സമയത്തും ആ രാമന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ആ ഹനുമാൻ സ്വാമിയിൽ ആ ഒരു ഗുണത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ രാമപാദത്തിലല്ലാതെ അടങ്ങി മനസ്സടങ്ങില്ല എന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു കഥാപാത്രമാണ് ഹനുമാൻ സ്വാമി. അതിമഹാബലനും പരാക്രമിയായിട്ടുള്ള ഹനുമാൻ സ്വാമി രാമപാദത്തിൽ ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുപോലെയാണ് നമ്മുടെ മനസ്സും. പുറത്ത് എന്ത് നമ്മൾ പ്രവർത്തിച്ചാലും കഴിച്ചാലും ആ പരമാത്മാവിൻ്റെ അടുക്ക് എത്തുമ്പോൾ ഒരു ആത്മശാന്തി നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെയാണ് അഷ്ടസിദ്ധികൾ ഉള്ള മൂർത്തിയാണ് ഹനുമാൻ സ്വാമി എന്ന് നമ്മൾ പറയുന്നുണ്ട്. മനസ്സിനും അഷ്ടസിദ്ധികളുണ്ട്. മനസ്സ് ചില സമയത്ത് നമുക്ക് കാണാം അണിമ എന്ന് പറയുന്ന ഗുണം നമുക്ക് കാണാം,
അതായത് ഏറ്റവും താഴ്ന്നു നിൽക്കും മനസ്സ്. ഞാൻ നിങ്ങളുടെ ദാസനാന്നുള്ള തരത്തിൽ നമ്മൾ അവിടെ നിൽക്കും. അണിമ മഹിമ ശത്രുക്കളുടെ മുന്നിലോ അല്ലെങ്കിൽ തനിക്ക് ഈഗോ തട്ടുന്ന സമയങ്ങളിലോ നമ്മൾ ആ ഈഗോനെ തട്ടുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ഞാൻ എന്നുള്ള ആ അനുഭവതലം ഉയർന്നു നിൽക്കും. കാരണം നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ തൊടുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നു എന്നുള്ളത് തന്നെ സത്യം. പക്ഷേ ഹനുമാൻ സ്വാമി ആ തരത്തിലല്ല. ഹനുമാൻ സ്വാമിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരം ഏതെല്ലാം സമയം നടക്കുന്നുവോ അതിനൊക്കെ അടിസ്ഥാനം രാമനാമത്തിൽ അടിയുറച്ചിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്തു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ, അതായത് ഒരു ബുദ്ധിമുട്ടും ആ കർമ്മങ്ങളിൽ ഉണ്ടായിട്ടില്ല, ഒരു ഈഗവും തട്ടില്ല. നോക്കണം, ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകത എത്ര വലുതാവാനും പറ്റും എത്രയും ചെറുതാവാനും പറ്റും ഹനുമാൻ സ്വാമിക്ക്. അതുപോലെ തന്നെ മനസ്സും, മനസ്സ് അതിനെ ഉയർത്തിക്കഴിഞ്ഞാൽ ഹനുമാനെ കൂടുതൽ കൂടുതൽ നമ്മൾ ഉദ്ഘോഷിച്ച് പറയുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി അതീവ ബലശാലിയായിട്ട് നമുക്ക് കാണും. പക്ഷേ ഒന്ന് കൊള്ളു, അതായത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്കുക, നമ്മളൊരാളെ ഉയർത്തി പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ശരി അങ്ങനെ ഒരു മനസ്സിനൊരു തൃപ്തിയും ബലവും ഉണ്ടാവും. അതേസമയം തളർത്തി കളയുന്നതാണെങ്കിലോ, നീ ഒന്നിനും കൊള്ളാത്തവനാന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലും ആ ഒരു വാക്കിൻ്റെ പ്രതിഫലനം മനസ്സിൽ ഉത്ഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പം ഹനുമാൻ സ്വാമിയുടെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് അണിമ മഹിമ ലഘിമ ഗരിമ, അടുത്ത രണ്ട് സിദ്ധികളെ നോക്കിക്കഴിഞ്ഞാൽ ലഘിമയും ഗരിമയാണ്. അത് ലഘുത്വം പാലിക്കും മനസ്സ് ചില സമയത്ത്, മനസ്സ് ചില സമയത്ത് വളരെ ലഘുവായിട്ട് നമുക്ക് തോന്നും, ചില സമയത്ത് കടുകട്ടിയായിരിക്കും ഗരിമ. അതാ പറയുന്നത് മനസ്സിന് വശ്യത്തിനുള്ള കഴിവുണ്ട്. അങ്ങനെ എല്ലാം എന്ന് പറയേണ്ട അഷ്ടസിദ്ധികളുടെ സ്വഭാവം നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഹനുമാൻ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ നാഥനാണ്. ആ മനസ്സിന് നാഥനായിരിക്കുന്നവനാണ് ആ ഹനുമാൻ സ്വാമി എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് മനസ്സിൻ്റെ പ്രതീകം തന്നെയാണ് ഹനുമാൻ സ്വാമി എന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ മനസ്സിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. മായയിൽ നമ്മൾ ബന്ധിക്കുന്നതും മായ എന്ന് വിടുതൽ തരുന്നതും രണ്ടും മനസ്സാണ്. അതുപോലെയാണ് മനസ്സ് പുറമേ സഞ്ചരിക്കുമ്പോൾ അത് ഞാനത്തോ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പോകുന്നുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് ആ മനസ്സ് ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ബന്ധിക്കുകയും രാമനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അതായത് പരമാത്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് മോക്ഷത്തിന് കാരണമാകും. അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയുടെ ഇത്രയും നല്ലൊരു ദൂതനെയും ഇത്രയും നല്ല ദാസ്യഭാവത്തിലുമുള്ള ഒരു കഥാപാത്രം നിങ്ങൾക്ക് വേറെ കാണില്ല. കർമ്മം ചെയ്യുന്ന സമയത്ത് രാമനിൽ ഉറച്ചു നിന്ന് കർമ്മം ചെയ്തു, അതായത് പരമാത്മ സ്വരൂപത്തിൽ ഉറച്ച് കർമ്മം ചെയ്തു, കർമ്മത്തിന് ശേഷം ആ രാമൻ്റെ പാദത്തിൽ സേവ ചെയ്തു, അതായത് വീണ്ടും നമ്മൾ ആത്മസ്വരൂപത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എത്തുന്ന സമയത്ത് കർമ്മം ചിത്ത ശുദ്ധിക്ക് കാരണമാകുകയും അത് ആ കർമ്മം നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ മോഹക്ഷയം ഒന്ന്, ഹനുമാന് ഒന്നും വേണ്ട, ഒന്നും വേണ്ട ഹനുമാന്. അദ്ദേഹം കാരണം വെച്ചാൽ രാമനാമമോ രാമനെയോ അല്ലാതെ മറ്റൊന്നിനും ആവശ്യമില്ല എന്ന് അദ്ദേഹം തെളിയിച്ച കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്. അതായത് മനസ്സിനും അതുപോലെ തന്നെയാണ്, മനസ്സിനും ഒന്നും വേണ്ട. അതേപോലെ തന്നെ മനസ്സിന് എവിടെ സഞ്ചരിക്കാനും ഒരു സെക്കൻഡ് സമയം കൊണ്ട് സാധിക്കും. അത് എവിടെ വേണമെങ്കിലും നമുക്ക് ആ മനസ്സിനെ ഉപയോഗിച്ചിട്ട്
പോകാൻ പറ്റും. അതേപോലെ തന്നെ മനോജപം എന്നുള്ള പേര് ആ ഹനുമാൻ സ്വാമിക്ക് വന്നു. മനോജപം മാരുതതുല്യ വേഗം, വായുവിനെ വായുവേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും മനസ്സുകൊണ്ട്. അപ്പം ഹനുമാൻ ആ പ്രതീകങ്ങളാണ്, ഹനുമാനാണ് അതിൻ്റെ പ്രതീകങ്ങളായിട്ടൊക്കെ നിലനിൽക്കുന്നത് ഹനുമാൻ്റെ സ്വാമിയെ തന്നെയാണ്. ഹനുമാൻ്റെ ജീവിതം കൊണ്ടും ഹനുമാൻ്റെ പ്രവൃത്തി കൊണ്ടും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മനസ്സ് ഹനുമാൻ സ്വാമിയെക്കുറിച്ച് ഒരു പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല എന്നറിയാം, എന്നാലും പരമാവധി നമുക്ക് പറയാം. അതായത് ഹനുമാൻ സ്വാമിയുടെ ഇത് ചെറുപ്പകാലഘട്ടങ്ങളിൽ അദ്ദേഹം, അതായത് രാമനെ കാണുന്നതിന് മുന്നേ അദ്ദേഹം അതിപരാക്രമിയായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഋഷീശ്വരന്മാരെ ശാപം മൂലം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ മറന്നു പോകുന്ന ഒരവസ്ഥ. മനസ്സിൻ്റെ കഴിവിനെ നമ്മൾ മറന്നിരിക്കുക പലപ്പോഴും. മനസ്സിൻ്റെ കഴിവിനെ നമ്മൾ ഉണർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധ്യമാകുമെന്ന് ആ ഹനുമാൻ സ്വാമിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതാ പറയുന്നത് മനസ്സിന് കഴിയാത്ത ഒന്നുമില്ല. മനസ്സിന് നമുക്ക് ബന്ധിക്കാൻ പറ്റുമോ? ബന്ധിക്കാൻ പറ്റില്ല. മനസ്സിനെ ഒരിക്കലും ബന്ധിക്കാൻ പറ്റില്ല. അതാണ് അതായത് ബ്രഹ്മാസ്ത്രം, ഇന്ദ്രിയത്തെ ബ്രഹ്മാസ്ത്രം അയച്ചിട്ട് ബന്ധനസ്ഥനായി നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാക്കാൻ കാരണം അതാണ്. അതായത് പക്ഷേ ബ്രഹ്മാസ്ത്രത്തിന് മുന്നിൽ മറ്റൊരു ബന്ധനം കൂടി ചെയ്യുമ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി കുറയും എന്നുള്ളത് അവരാലോചിച്ചില്ല. മാത്രമല്ല ഈ ബ്രഹ്മാസ്ത്രം കൊണ്ടുപോലും മനസ്സിനെ ബന്ധിക്കാൻ പറ്റില്ല. കാരണം മനസ്സിനെ ബന്ധിക്കാൻ പറ്റുന്ന എപ്പോഴാണ്? നമ്മൾ അവിടെ കുടുങ്ങാൻ നിന്ന് നിൽക്കുന്നോണ്ടാണ്. കുടുങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ മനസ്സ് നമ്മളെ ബന്ധിക്കും. കുടുങ്ങാതിരിക്കണ്ടെങ്കിൽ അത് ആ പരമാത്മ സ്വരൂപ ആത്മോത്മകമായിട്ട് ആ പരമാത്മ സ്വരൂപത്തിലേക്ക് ദർശനമായി നിന്നു കഴിഞ്ഞാൽ, അതിലെ അതിനോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അവിടെ മനസ്സിനെ ഒരിക്കലും ബന്ധിക്കുകയില്ല. ഇതേപോലെ തന്നെയാണ് ഹനുമാൻ സ്വാമിയുടെ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുക. രാമൻ ഏതേത് കർമ്മങ്ങളിൽ ചെയ്യുന്നു, ആ കർമ്മങ്ങളിലെല്ലാം രാമനെ കാണുകയും അതായത് പരമാത്മ സ്വരൂപത്തെ കാണുകയും. കാരണം വെച്ചാൽ അയോധ്യയിൽ പോയിട്ട് പോലും അല്ല അയോധ്യ അല്ല ലങ്കയിൽ പോയിട്ട് പോലും ആ ലങ്കാധിപതിയായ രാവണനോട് മുന്നിലിരുന്നിട്ട് ആ ഭഗവാൻ ഇത്രയും സ്വസ്ഥമായിട്ട് തൻ്റെ പുച്ഛം അതായത് വാലുകൊണ്ട് ആസനം എടുത്തിട്ട് തനി രാവണൻ്റെ അതേ ഉയരത്തിൽ ഇരുന്നതിന് ശേഷം രാവണനോട് ഉപദേശം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. രാവണനോട് ഉപദേശമല്ല, ഒരു ധൈര്യമാണത്. കാരണം ആ രാവണനിലും കുടിയിരിക്കുന്നത് എൻ്റെ രാമനാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ആ ഹനുമാൻ സ്വാമി ആ കർമ്മം ചെയ്യുന്നത്. അങ്ങനെയായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ രാമൻ നിന്ന് ഒരു ദുഃഖം ഹനുമാൻ ഉണ്ടാവുക? ഒരു ജീവജാലങ്ങളിൽ നിന്നും ഹനുമാൻ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മനസ്സും, മനസ്സ് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭയം എന്നുള്ള വികാരം നമുക്കില്ലാതാവും. ഹനുമാൻ്റെ ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് തുടർ ഭാഗങ്ങളിൽ ദർശിക്കാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹരി ഓം മരണാചല ശിവ.